നമസ്കാരം. തുഷാര പ്രൊഡക്ഷൻസിൻ്റെ രാഗപരിചയം എന്ന രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ എപ്പിസോഡിൽ ഹംസധ്വനി രാഗത്തെക്കുറിച്ച് കർണാടക സംഗീതം അഭ്യസിക്കുന്ന എല്ലാവർക്കുമായി കുറച്ച് കാര്യങ്ങൾ പറയുവാൻ വേണ്ടി നമ്മുടെ സന്തോഷ് മാസ്റ്റർ നമ്മുടെ കൂടെയുണ്ട്. ഇതുകൂടാതെ ഹംസധ്വനി രാഗത്തിൽ വരുന്ന കുറച്ച് ഫിലിം സോങ്സ് നമുക്കായി പാടിത്തരുവാനായി യുഎയിലെ നിരവധി സ്റ്റേജ് പെർഫോമൻസിലൂടെ നിങ്ങൾക്കെല്ലാം സുപരിചിതരായ ശ്രീ രതീഷും ശ്രീ ശ്രീജിത്തും നമ്മുടെ അതിഥികളായി എത്തുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ തന്ന വലിയ പ്രോത്സാഹനം പോലെ ഈ എപ്പിസോഡിനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു. താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. അതുകൂടാതെ നിങ്ങളുടെയും സുഹൃത്തുക്കളുടെയും കുടുംബത്തിനും ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ രാഗപരിചയം എന്ന ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ രാഗപരിചയം ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഹംസധ്വനിയാണ് നമ്മൾ രാഗം സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാം നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്കും അങ്ങനെ മ്യൂസിക് താല്പര്യമുള്ള ആൾക്കാർക്കും ക്ലാസിക്കലിനെ ഇഷ്ടപ്പെടുന്നവർക്കും ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും എല്ലാം പ്രയോജനപ്രദമായ ഒരു രീതിയിലുള്ള ഒരു അവതരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന രാഗം ഹംസധ്വനിയാണ്. ഹംസധ്വനിയെക്കുറിച്ച് പറയുമ്പോൾ ഹംസധ്വനി ഒരു മംഗളരാഗമാണ്. മംഗളരാഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തുടങ്ങുന്നതിന് വളരെ മംഗളമായിട്ടുള്ളൊരു രാഗം. അതിന് ചില കാരണങ്ങളുണ്ടാവും. അത് തുടങ്ങാൻ വേണ്ടി നിരവധി നൂറുകണക്കിന് രാഗങ്ങളുണ്ട്. അതിനകത്ത് ഹംസധ്വനി ഒരു മംഗളരാഗമായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ അതിൽ കുറച്ച് റീസൺ ഉണ്ടാവാം. അത് അതിൻ്റെ സ്വരങ്ങളുടെ പ്രത്യേകതയാണ്. സ്വരങ്ങളൊക്കെ വളരെ ബ്രൈറ്റായിട്ട് നിൽക്കുന്ന സ്വരങ്ങളാണ്, വളരെ മിഴിവുള്ള സ്വരങ്ങളാണ് ഹംസധ്വനിയിലുള്ളത്. അതുകൊണ്ടാണ് ആ രാഗത്തെ നമ്മൾ മംഗളരാഗമായിട്ട് കരുതിപ്പോരുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ഗണപതി കീർത്തനങ്ങൾ ആ രാഗത്തിലുണ്ട്. ഗണപതിയെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുക. കച്ചേരികളാണെങ്കിലും ഡാൻസ് പ്രോഗ്രാമൊക്കെ ആണെങ്കിലും അതിനകത്ത് ആദ്യം ഒരു ഗണപതി കീർത്തനം പാടാറുണ്ട്. അത് നിരവധി കീർത്തനങ്ങൾ ഈ ഹംസധ്വനിയിൽ തന്നെ ചിട്ടപ്പെടുത്താനുള്ള ഒരു കാരണം അതൊരു മംഗളരാഗമാണ്, മംഗളമായിട്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു രാഗം. ഈ രാഗത്തിൻ്റെ കർത്താവ്, ഈ രാഗം നിർമ്മിച്ച, ഇത് ഈ രാഗം കണ്ടുപിടിച്ച ആൾ നമ്മുടെ മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവായിട്ടുള്ള രാമസ്വാമി ദീക്ഷിതരാണ്. അദ്ദേഹമാണ് ഈ രാഗം കണ്ടുപിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായ രാമസ്വാമി ദീക്ഷിതരുടെ മകനായ മുത്തുസ്വാമി ദീക്ഷിതരെ വളരെ നിരവധിയായിട്ടുള്ള കീർത്തനങ്ങൾ ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കീർത്തനമാണ് വാതാപി ഗണപതിയും ഭജേഹം. എല്ലാവരും കേട്ടിട്ടുണ്ടാകും. വാതാപി പാടാത്ത ഒരു ക്ലാസിക്കൽ ആർട്ടിസ്റ്റ് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാതാപി അത്ര പ്രസിദ്ധമാണ്, എല്ലാ തരം ആൾക്കാർ ഓഡിയൻസിനും വളരെ ഇഷ്ടമുള്ളൊരു കീർത്തനമാണ് വാതാപി ഗണപതി. വാതാപി എന്ന് ഉദ്ദേശിക്കുന്നത് വാതാപി ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ജസ്റ്റ് പറയുന്നുള്ളൂ. വാതാപി എന്ന സ്ഥലത്തെ ഗണപതിയെ സ്മരിച്ചുകൊണ്ട്, അവിടെയുള്ളൊരു ഗണപതി ക്ഷേത്രത്തിൽ അവിടുത്തെ ഗണപതിയെ സ്മരിച്ചുകൊണ്ടുള്ളൊരു കീർത്തനമാണ് വാതാപി ഗണപതി. ഹംസധ്വനിയുടെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, കാക്കളി നിഷാദം എല്ലാം വലിയ സ്വരങ്ങളാണ്. സാ രി ഗ പാ നീ
മധ്യമം മധ്യമം ദൈവതം ഇതിലെ വർജ്യസ്വരങ്ങളാണ് മൈന്ധായും പിന്നെ ഋഷഭം ഗാന്ധാരം നമ്മളിതിൽ ഗമകത്തിലെ ഗമകം കൊടുത്ത് പാടുക സാരി ഗ പാനീ സാനീ പ ഗരീ സ്വരങ്ങൾ ഗമകം കൊടുത്ത് പാടുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഋഷഭം ഗമകം കൊടുത്ത് പാടുന്ന ഒരു എക്സാമ്പിൾ പറയാം സാരി ഗ ആ രി നമ്മൾ സായിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും സാരി നമ്മൾ പ്ലെയിൻ ആയിട്ട് പാടുമ്പോൾ അങ്ങനെ പാടുക ഋഷഭത്തിന് ഗമകം കൊടുക്കുമ്പോഴേ സാരി ഗ സാ ഗരി ഗരി ഗ അതുപോലെ തന്നെ നീം പാനീ പാവാസനീ സീസ സാനീ പ ഗരീസ ഗമകം നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം അത് പാടാൻ വെച്ചാൽ അതിൻ്റെ ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിൽ വന്ന് നിൽക്കണം ഷഡ്ജവും രീ പാടുമ്പോൾ ഗാന്ധാരം കൂട്ടിയാണ് പാടുക ഋഷഭം സ ഗരി ഗരി ഗ സ രി ഗ പ നി സ സ നി പ ഗരി സ ഇനി നമുക്ക് പറയാനുള്ളത് ഈ രാഗത്തിൽ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ അവിടെ ഒരു രാഗങ്ങളിലൊക്കെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പാടി നോക്കാം വരിശകൾ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ പഠിച്ച സരളി വരിശ ജണ്ട വരിശ ഇങ്ങനെയുള്ളതായിട്ടുള്ള വരിശകൾ അലങ്കാരം ഇതൊക്കെ ഈ രാഗങ്ങളിൽ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ എപ്പോഴും മായാമാളകളെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ പോരാ എല്ലാ രാഗങ്ങളിലും സ്വരങ്ങൾ വരിശകൾ പ്രാക്ടീസ് ചെയ്യുക അത് വളരെ ആ സ്വരസ്ഥാനങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് ആ സ്വരങ്ങളുടെ പ്രസ്ഥാനങ്ങളുണ്ട് കൂടുതൽ കിട്ടാനും ഒക്കെ വളരെ ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഗമകങ്ങൾ രാഗങ്ങൾ പാടുമ്പോൾ ആ സ്വരങ്ങളുടെ കുറച്ച് നമുക്ക് ഈസി വേയിലേക്ക് വരും അതുപോലെ തന്നെ മനോധർമ്മ സ്വരങ്ങളൊക്കെ പാടുമ്പോൾ വരിശകൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സഞ്ചാരം കിട്ടും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ രാഗങ്ങളിലൊക്കെ വരിശകൾ പ്രാക്ടീസ് ചെയ്യണം ഹംസധ്വനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ ശ്രുതി കുറച്ചായിട്ടിരിക്കുന്നത് ഏഷാർപ്പാണ് ഇട്ടിരിക്കുന്നത് കുട്ടികൾക്കും അത് പാടാം ശ്രുതി നിങ്ങൾ കൂട്ടി 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 പാടുക ഇപ്പോൾ എപ്പോഴും ജി ജി ഷാർപ്പ് മാത്രം ഇട്ട് പാടരുത് എയിലിട്ട് പാടുക എ ഷാർപ്പ് ഇട്ട് പാടുക ബി ഇട്ട് പാടുക സി ഇട്ട് പാടുക അതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എനർജി അത് അങ്ങനെ ചെയ്യുക എപ്പോഴും താഴ്ന്ന ശ്രുതി മാത്രം അങ്ങനെ വരരുത് അപ്പം എല്ലാ ശ്രുതിയിലും പാടാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ എ ഷാർപ്പാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എ ഷാർപ്പ് ഇട്ടിട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഈ കൂടെ തന്നെ സാരി ഗ പ നീ സാരി ഗ ഗാന്ധാരം വരെ പാടണം നമ്മളെ മായിന്ധായി ഇല്ലാത്തതുകൊണ്ട് അഞ്ച് സ്വരങ്ങളിലേ ഉള്ളൂ അപ്പോൾ നമ്മൾ മേളിലേക്ക് രണ്ട് സ്വരം കൂടി പാടിയിട്ട് ആദ്യ കാലത്തിൽ ഒന്ന് നോക്കുക സാരി ഗ പ നീ സാരി ഗ ഗരീ സാനീ പ ഗരീ സ അകാരം പ്രാക്ടീസ് ചെയ്യാൻ തന്നെ ശരിക്കും ആ കാലങ്ങൾ സ്പീഡുകൾ മാറ്റി 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 പ്രാക്ടീസ് ചെയ്യുക ജണ്ടവരിശ പാടാ ഇതിലെ സാരി ഗ ഗ പ പ നീ സാരി ഗ ഗ ഗ ഗ രീ സാ നീ പ പ ഗ ഗ രീ സാ അലങ്കാരം സരി ഗ പ ഗരി സരി ഗരി സരി ഗ പ
രി ഗ പ നി പ ഗ രി ഗ പ ഗ രി ഗ പ നി. ചതുരശ്ര ജാതി ധ്രുവതാളമാണത്. അപ്പം ഇങ്ങനെയുള്ള ഇതിപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് എല്ലാം പാടാനുള്ള സമയം കിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാകണം, കാര്യങ്ങൾ മനസ്സിലാകണം, അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണം, നന്നായി വരണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വിശദമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ രാഗത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു വർണ്ണമുണ്ട്. സംഗീതം പഠിക്കുന്ന കുട്ടികളെല്ലാം അത് പഠിച്ചിട്ടുണ്ടാവണം, ഉണ്ടാവും. ജലജാക്ഷ എന്ന് പറയുന്നിട്ട് ഒരു വർണ്ണമുണ്ട്. വെങ്കടമുഖിയാണ് അദ്ദേഹമാണ് ആ വർണ്ണം രചിച്ചിരിക്കുന്നത്. ജലജാക്ഷ വളരെ നല്ല ഒരു വർണ്ണമാണ്. ആ വർണ്ണം പഠിക്കുമ്പോൾ തന്നെ ഹംസധ്വനി രാഗം നിങ്ങൾക്ക് ശരിക്കും ബോധ്യമാകും. അതിൻ്റെ ഗമകങ്ങളും എങ്ങനെ ആ രാഗങ്ങളും രാഗം പാടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ബോധം നമുക്കുണ്ടാകും. വർണ്ണങ്ങൾ മാക്സിമം പഠിക്കുക, എല്ലാ രാഗത്തിലും പഠിക്കാവുന്ന വർണ്ണങ്ങൾ എത്രയും പഠിക്കുക. രാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഗ്രഹസ്വരം എന്ന് പറഞ്ഞിട്ട് എല്ലാ രാഗത്തിനുണ്ട് ഗ്രഹസ്വരങ്ങൾ. അതായത് തുടങ്ങുന്നതിന് വേണ്ടി ഒരു സ്വരം ഉണ്ട്. എത്ര ഇതായിട്ടാണ് നമ്മുടെ പൂർവികർ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. തുടങ്ങാൻ വേണ്ടി ഒരു സ്വരം. ഓരോ രാഗത്തിനും അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം പ്രത്യേകതകളാണ്. ഇപ്പം ഹംസധ്വനിയുടെ ഗ്രഹസ്വരം എന്ന് പറയുന്നത് ഗാന്ധാരമാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധാരത്തിൽ നിരവധി കീർത്തനങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹംസധ്വനിയിൽ വളരെയധികം കീർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗാന്ധാരത്തിലാണ്. അതിൻ്റെ ഒരു കാരണം അതിൻ്റെ ഗ്രഹസ്വരം ഗാന്ധാരമായതുകൊണ്ടാണ്. ഇപ്പം വാതാപി ഗണപതിയോ ഭജേ ഗായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തത് പാഹി പാഹി ബാല ഗണപതി ഭവസുത ഗുണനിധേ ഗാരി പഗവനി പഗവനി സാനി പഗരി നിരി രഘുനായകനെ പദയുഗ ഗപഗാരി സനി പനി സരി സരി. അപ്പം അങ്ങനെ കീർത്തനങ്ങളെല്ലാം എല്ലാം അല്ല കൂടുതൽ വളരെയധികം കീർത്തനങ്ങൾ ഗാന്ധാരത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം അതിൻ്റെ ഗ്രഹസ്വരം ഗാന്ധാരമായതുകൊണ്ടാണ്. ഹംസധ്വനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയുള്ള മനതാരിൽ എന്ന് തുടങ്ങുന്ന ഗാനം ശ്രീജിത്തിൻ്റെ ശബ്ദത്തിൽ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ചിത്രം കളിയിലൽപ്പം കാര്യം. ഈ ഗാനത്തിൻ്റെ രചന ശ്രീ സത്യൻ അന്തിക്കാൾ. സംഗീതം നിർവചിച്ചിരിക്കുന്നത് ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ. ഒന്ന് കേൾക്കാം അല്ലേ.
ഹംസധ്വനി രാഗത്തിലുള്ള മറ്റൊരു ഗാനം കൂടി നിങ്ങൾക്കായി പാടുന്നത് ശ്രീ രതീഷ്. ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പി കെ ഗോപി, സംഗീതം ശ്രീ ശരത്ജി, പാടിയത് ശ്രീ വേണുഗോപാൽ ആൻഡ് ശ്രീമതി രാധിക തിലക്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. പവിഴമന്ദാരമാല പ്രകൃതി നൽകുമീ നേരം, പവിഴമന്ദാരമാല പ്രകൃതി നൽകുമീ നേരം, മോഹകുങ്കുമം പൂശിനി ആരെ തേടുന്നു ഗോപിക്കെ, കിനാവിലെ സുമംഗലി മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവ് പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ. എല്ലാ കൂട്ടുകാർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നുപോകരുത് പ്ലീസ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു രാഗമായി വരുന്നതുവരെ വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം ഷാജു.